പഠിക്കാൻ വേണ്ടി നടന്നുകൊടുക്കുകയാണ് അല്ലേ? ആരെങ്ങനെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾക്കുണ്ട്. എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോൾ മാത്രം ഈ ഒരുങ്ങണീൻ്റെ സൈക്കോളജി എന്താണ് എനിക്ക് മനസ്സിലാവണില്ല. വീട്ടിലൊക്കെ മുഷിഞ്ഞിട്ടും നാറിയിട്ടും സുഗന്ധം ഉപയോഗിക്കാതെ വീട്ടിലെ നീ സുഗന്ധം ഉപയോഗിക്കുക, വീട്ടിലെ നീ നല്ല നിലക്ക് ജീവിക്കുക, നിന്റെ ഭർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ്. എന്നാ പിന്നെ കല്യാണമാണ്, എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തി പൊളിച്ച് എന്താ നടത്തണം. അങ്ങനെ പാട്ട് പാടുന്നിട്ട് കാസർകോട്ടെ പെണ്ണുങ്ങളെ കണ്ടുക്കണോ, തലശ്ശേരിത്തെ കണ്ടുക്കണോ, മാഹിത്തെ കണ്ടുക്കണോ, എന്താ ഈ നടക്കണതൊക്കെ കണ്ടില്ലേ? ആ നമ്മളൊക്കെ ഇങ്ങനെയാണ്. നിന്റെ ലക്ഷ്യം എന്താ? നീ ആർക്കാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്? എന്നെ നീ എടുത്തോ? ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ്, ഞാൻ വീട്ടുകാർക്കുള്ളതല്ല. അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപ്പതല്ലേ? ഞാൻ ഒരുങ്ങണത് ഇങ്ങക്കാട്ടോ, നാട്ടുകാരെ നോക്കിക്ക കേട്ടോ. പിന്നെ ഞാൻ ഒരുങ്ങണത് എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആമല്ലേ അൽമർഅത്തു ഇദാ തഅത്തറത്, ഏതെങ്കിലും ഒരു പെണ്ണ് അത്തറ പൂശി പുറത്തിറങ്ങിയാൽ, ഫഹിയ കദാ വകദാ, അവൾ വ്യഭിചാരിണിയാണെന്ന് റസൂലുള്ളാഹി അട്രാക്ട് ചെയ്യാൻ നല്ല ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും. യാ അല്ലാഹ്, ഹറാമല്ലേ മുഅ്മിനെ, ഹറാമാണ്. കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യ്, അതിന് നിനക്ക് പറ്റുന്നില്ലേ? നീ നോമ്പ് നോറ്റോ, ഫസൗമുഹു വിജാ ഫഹുവ ലഹു വിജാ, നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ലല്ലേ? നിക്കാഹ് ചെയ്യുന്നവരെ, നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? ഫസും, നോമ്പ് നോൽക്ക്, നിന്റെ ശരീരത്തെ അടക്കിപ്പിടുത്താൻ അത് നിന്നെ സഹായിക്കുന്ന. സുബ്ഹാനല്ലാഹ്. മറദ് നോക്കണം. പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ. അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ. എന്ത്? അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി, സ്നേഹം കൊണ്ട് പറഞ്ഞു തരാണ്. ഓർമ്മ ഇല്ലാത്തത് കൊണ്ടോ മറന്നുപോയത് കൊണ്ടോ ആണെങ്കിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഫദക്കിർ, ഓർമ്മപ്പെടുത്തിയാൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുമല്ലോ. ഫദക്കിർ ഫഇന്നദ്-ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയേ അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം, അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ? ഫലാ തഖ്മഅന ബിൽ ഖൗലി, അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത്. അപ്പോഴേ ഭർത്താവിടെ മോമഞ്ഞവിടെ അന്തരമാങ്കുഞ്ഞവിടെ എന്നൊക്കെ ചോദിക്കുന്ന നേരത്ത് നീ കഥ പറയാൻ നിൽക്കണ്ട, ഇവിടെ ഇല്ല, പുറത്തുപോയി കുറച്ച് ശബ്ദം കനപ്പെടുത്തി സംസാരിക്കണം. ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ, അല്ലാഹു പറയുന്നത് നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ കിളിക്കൂറ്റെടുക്കണ്ട. നീ സംസാരിക്കേണ്ടത് ഫലാ തഖ്മഅന ബിൽ ഖൗൽ, ഡു നോട്ട് സ്പീക്ക് സോഫ്റ്റ്ലി. എങ്ങനെ? നീ റഫായിട്ട് സംസാരിക്കണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നടക്കണതോ? ഭർത്താവ് ചോദിക്കുകയാണെങ്കിൽ കുരച്ച് ചാടിയിട്ട്, പുറത്തുള്ള മല്ലം ചോദിക്കുകയാണെങ്കിൽ യാ അല്ലാ എന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുമോ എന്നുള്ള വർത്തമാനം പെണ്ണ്. സുബ്ഹാനല്ലാഹ്, നേരെ ഓപ്പോസിറ്റ്. അല്ല പറഞ്ഞത് എന്താ? ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ളവൻ കാണും സമൂഹത്തിൽ. പെണ്ണുങ്ങളെ പിന്നാലെ മണം പിടിച്ച് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും. അതില്ലാതിരിക്കാൻ ശബ്ദം കനപ്പിച്ച് വർത്തമാനം പറയണേ. നിന്റെ വീട്ടുകാര് പുരയിലില്ലാത്ത നേരത്ത് എല്ലാവരും ഒന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത്? നല്ല കിളിക്കൂറ്റിൽ എന്തിന്? വല്ല അസുഖം ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ. നേരെ ഓപ്പോസിറ്റ്. അള്ളാഹു പറഞ്ഞു നിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാ. ഇനി എന്താ പറയാ? അല്ല പറഞ്ഞു, ഈ ഹൃദയത്തിന് അസുഖമുള്ളവന് നിന്നിൽ ഹറാം ആഗ്രഹിക്കും കേട്ടോ. അങ്ങനെ അസുഖമുള്ളവരോട് വരട്ടെ, എന്നാ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്ന് കുടിക്കാൻ എടുക്കട്ടെ, പത്തനും കാറി എടുക്കട്ടെ. പടച്ചോനെ പൊന്നാര പെണ്ണെ, നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും?
നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ, നിന്റെ അമ്മായിയുടെ മക്കൾ, നിന്റെ മൂത്തമ്മയുടെ മക്കൾ, നിന്റെ കാക്കയുടെ മക്കൾ, ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ്. അത്തരക്കാരോട്, അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല. അല്ലേ ശറഅ് പറഞ്ഞത്? അല്ലേ സലാം ചൊല്ലാൻ നിനക്ക് മുസാഫത്ത് ചെയ്യൽ ഹറാമല്ലേ? അഷ്റഫുൽ ഖൽഖായി റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു വാഹിദാണ് സമദാണെന്നും അങ്ങ് ആ അല്ലാഹു എന്തുദ്ദേശിച്ചുവോ അത് ലോകത്തിന് പറഞ്ഞു തരാൻ വന്ന അല്ലാഹുവിന്റെ ദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നബിയേ, ഞാൻ വ്യഭിചരിക്കൂല, ഞാൻ മോഷണം ചെയ്യൂല, ഞാൻ നുണ പറയൂല, കള്ളസാക്ഷ്യം ചെയ്യൂല എന്നിത്യാദി വിഷയങ്ങളിൽ അഷ്റഫുൽ ഖൽഖിനെ ബൈഅത്ത് ചെയ്തിരുന്നു മുസ്ലിമീങ്ങൾ. പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു. അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈകൊടുക്കാൻ വന്നപ്പോഴാണ് മുഅ്മിനീങ്ങൾക്ക് വാപ്പയല്ലേ റസൂലുള്ളാ? അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ് അവരുടെ നബിതങ്ങളുടെ ഭാര്യമാർ, സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ്. അങ്ങനത്തെ നബി ഈ പെണ്ണിനോട് പറയുന്നത് മറ്റൊരു പെണ്ണിന് എന്റെ ഭാര്യയല്ലാത്തൊരു പെണ്ണിന് കൈതരാൻ എനിക്ക് പാടില്ല മോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാ. നീ ശൈഖാനും ചെയ്ത് നടക്കാല്ലേ, നിന്റെ ഷോപ്പിലേക്ക് കയറി വരുന്ന പെണ്ണ് പേര് അസ്സലാമു അലൈക്കും, യാ മർഹബ, കൈഫ് ഹാലക്, കുടിക്ക് ചായ വേണോ, കോഫി വേണോ, ഷവർമ വേണോ, നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ? ഹറാം, ഹറാമല്ലേ അത്? പിശാചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ? വിശുദ്ധ ഖുർആൻ ദീനും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം, നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട, നിങ്ങൾ അള്ളാനെ കാണുന്നുണ്ട് എന്ന് നോക്ക്. അതാ അവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആരും നിന്നെ കാണില്ല എന്ന് വിചാരിക്കുക, ആരുമില്ലാന്ന് വിചാരിക്കുക. അല്ലാഹുല്ലേ ഇലക ജന്നതാൻ, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്, നിനക്ക് രണ്ട് സ്വർഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബിനോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗം. ഒന്നല്ല രണ്ട് ജന്നതാൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിഥ്ല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളാ നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോൺടാക്ട്സ്, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ്ക്ക് അള്ളാനെ വിചാരിച്ചു. പെണ്ണേ സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കിത് പാടില്ല പെണ്ണേ, ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബുണ്ടല്ലോ ഫേസ്ബുക്ക് തന്നെ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത. എന്ത്, നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺഎയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തു നൂറ് പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത് പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടുന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അള്ളാഹു നമുക്ക്